ഈ പണ്ടത്തെ കാലത്ത് ബാലറ്റ് പേപ്പറിൽ വോട്ടെണ്ണുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇന്നത്തെ കൂട്ടത്തെ ഇലക്ട്രോണിക്സ് മെഷീനല്ല. ആ സന്ദർഭങ്ങളിൽ ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പൊക്കെ നടക്കുമ്പോൾ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ഓർമ്മയുണ്ട്, റേഡിയോയിലാണെന്ന് ഇലക്ഷൻ ഫലം കേൾക്കുന്നത്. അപ്പോൾ ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ റിസൾട്ട് അത് രാവിലെ തുടങ്ങിയാൽ പാതിരാത്രി വരെയും അടുത്ത ദിവസം രാവിലെയും ഒക്കെ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. എനിക്ക് ഓർമ്മയുണ്ട് പണ്ട് അരുൺ നെഹ്റു ഒരിടത്ത് മത്സരിച്ചപ്പോൾ അടുത്ത ദിവസം രാവിലെ ആയപ്പോഴും 3.25 ലക്ഷം വോട്ടിന് ലീഡ് ചെയ്യുന്നു എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കേൾക്കാനൊരു രസമുണ്ട്. എന്നാൽ ചില സ്ഥലങ്ങളിൽ ഈ എണ്ണൽ കിട്ടക്കിട്ടയാണ്, ആര് ജയിക്കും ആര് തോൽക്കും ഇങ്ങനെ തൊട്ടടുത്താണ്. ഈ കറാമത്തിൻ്റെ മേഖലയിൽ അങ്ങനെ ഒരു മത്സരം നടക്കുന്നുണ്ട്. ഇപ്പം മത്സരം നടക്കുന്നത് പകരയും മുനീർ ബാക്കവിയും തമ്മിലാണ്. തൊട്ടു തൊട്ടില്ല എന്ന് പറയുന്ന തരത്തിൽ വ്യത്യസ്തമായ കറാമത്ത് കഥകൾ ഇങ്ങനെ കത്തിച്ച് വിട്ടാണ് മുന്നേറുന്നത്. ഞാൻ പകരെ ഉസ്താദിൻ്റെ കറാമത്ത് കഥകൾ പലതും പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, അവസാനത്തെ പൊരിച്ചമീൻ വരെ. എന്നാൽ അതുകൂടി കടത്തി വെട്ടിക്കൊണ്ടാണ് മുനീർ ബാക്കവി ഇപ്പോൾ 120 വോട്ടിന് വേങ്ങര ബൂത്തിൽ ലീഡ് ചെയ്യുന്നത്. വടച്ചമ്പുരാനെ, ഈ ക്രിസ്തുമസും ആശംസയും ഒക്കെ റെഡിയാക്കാൻ നടക്കുന്ന സമയത്ത് ഇവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ച് എന്തെങ്കിലും ഒരു മനസ്സിൽ മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി എല്ലാ മുസ്ലിയാക്കന്മാരോടൊരു സലാത്ത് മജ്ലിസ് നടത്തണമെന്നാണ് എൻ്റെ ഒരു ഇത്, നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. പൊടിപാറുന്ന മത്സരം നടക്കുകയാണ്. ഫുട്ബോൾ മത്സരത്തിലൊക്കെ നമ്മൾ ഒരേ പന്തിന് രണ്ട് പേർ ചേസ് ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും, ടാക്കിൾ ചെയ്യും, എന്നിട്ട് ആരെങ്കിലും ഗോൾ പോസ്റ്റിലേക്ക് നിറയൊഴിക്കും, ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. യഥാർത്ഥത്തിൽ ഫിഫ 2022 വേൾഡ് കപ്പിൻ്റെ ഫൈനൽ മത്സരത്തെ അനുസ്മരിപ്പിക്കും വിധം ശക്തമായ ഡിഫൻസും ഫോർവേഡും കളിക്കുകയാണ് നമ്മുടെ പകരെ ഉസ്താദും മുനീർ ബാക്കവിയും തമ്മിൽ. ചില ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ പകരെ ഉസ്താദ് അതാ മുന്നേറിക്കൊണ്ടിരിക്കുന്നു, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു, നമുക്ക് തോന്നും കറാമത്തുകളുടെ സുൽത്താൻ പുള്ളിയാണെന്ന് തോന്നുമ്പോൾ മറുവശത്തെ മിഡ്ഫീൽഡിൽ നിന്ന് നേരെ ബാക്കവി ആ പന്ത് തട്ടിയെടുത്ത് കറാമത്തതായിട്ട് പുള്ളി മുന്നേറും. ആ മുന്നേറുന്നതിനിടയിൽ വീണ്ടും നമ്മുടെ പകരെ ഉസ്താദ് അത് തട്ടിയെടുത്ത് വീണ്ടും തിരിച്ചു വരും. ഈ മുന്നേറ്റവും കളിയും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇത് രസകരമായ സന്ദർഭമാണ്. ചിലർ പറയും ഇതിനെയൊന്നും പരിഹസിക്കരുത്. ഇതിനെയൊക്കെ പരിഹസിച്ചില്ലെങ്കിൽ പിന്നെ പറയേണ്ടത് വേറെ ഭാഷയൊക്കെയാണ്. സത്യം പറഞ്ഞാൽ അതൊന്നും പറയാൻ പാടില്ല, നിയന്ത്രണം വിട്ടുപോകും. ചിലപ്പോഴെങ്കിലുമൊക്കെ അത് വിട്ടുപോകുന്നതിൽ വലിയ നിരാശയുള്ള ആളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പുതിയ ഒരു കഥ കേട്ടോളൂ. അത് ഒരു കല്ലിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ, എല്ലാ ശബാൻ മാസത്തിലും 2 ദിവസം പാവപ്പെട്ട ഞാൻ അവിടെ 9 കൊല്ലങ്ങളോളമായി പ്രസംഗിക്കാൻ പോകലുണ്ട്. ആ സൈനുദ്ദീൻ മഖ്ദൂം മതങ്ങളെ ജുമഅത്ത് പള്ളിയുടെ അകത്തെ പള്ളിയിൽ ഒരു വിളക്ക് തൂങ്ങുന്നുണ്ട്. ആ വിളക്കിന്റെ അടിയിൽ ഒരു പായ വിരിച്ചിട്ടുണ്ട്. ആ പായ നിങ്ങൾ പൊക്കി നോക്കിയാൽ നേർക്ക് നേരെ അള്ളാഹുവിനെയും റസൂലിനെയും പറഞ്ഞു കൊടുക്കുന്നതിന് പകരം പൊക്കി നോക്കാൻ പഠിപ്പിക്കലാണ് ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട വിനോദം. അവിടെ നമ്മൾ കല്ലിനുമുണ്ടൊരു കഥ പറയാനെന്ന് പറയുന്ന പഴയ ഇന്ദിരാഗാന്ധിയുടെ എന്താ ഒരു അച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ എന്നൊക്കെ പറയുന്ന കത്തിൽ കല്ലിൻ്റെ കഥയൊക്കെ കേട്ടിട്ടുണ്ട്. കല്ലിനെക്കുറിച്ചൊക്കെ മനോഹരമായ ഒരുപാട് ബുക്കുകളും ഒക്കെ പലരും എഴുതിയിട്ടുണ്ട്. തത്വചിന്തകരൊക്കെ കല്ലിനെക്കുറിച്ച് പല കഥകളും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇവിടെ ഒരു വിളക്ക് തൂങ്ങിക്കിടപ്പുണ്ട്. വിളക്ക് കത്തിക്കൽ ഹറാമാണ്, അത് ശരിയല്ല, ബിദ്അത്താണ്. അത് പുറത്തു പോയി പോവും. പണ്ടങ്ങാണ്ട് ഏതോ ഒരു MLA മന്ത്രിയോ ആരാണ്ട് വിളക്ക് കത്തിക്കാൻ അബ്ദുറബ്ബാണെന്ന് തോന്നുന്നു പേടിച്ച് കത്തിക്കാതിരുന്നത് വലിയ വിവാദമായിരുന്നു. കാരണം കത്തിച്ചു പോയാൽ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ദീൻ പോവും. പക്ഷേ വിളക്ക് നമുക്ക് അതിനകത്ത് തൂക്കിയിടാം, നിലവിളക്കോ അല്ലെങ്കിൽ ഏത് വിളക്കായാലും. പിന്നെ അത് ജാറങ്ങളിൽ കിട്ടുന്നേ വാങ്ങിക്കുകയും ചെയ്യാം, അതും ഒരു തെറ്റല്ല. ഇതെന്ന ബാക്കി കേട്ടു കല്ല് മഹാനായ ഇബ്നു ഹജർ അൽഐതമി റഹ്മത്തുല്ലാഹി അലൈഹി സൈനുദ്ദീൻ മഖ്ദൂം മതങ്ങളെ ഉസ്താദാണല്ലോ. ആ സൈനുദ്ദീൻ മഖ്ദൂം മതങ്ങളെ ഉസ്താദായ ഇബ്നു ഹജറിൽ തങ്ങൾ അതാ യമനിൽ നിന്നൊരു കല്ലുമ്മൽ ഇരുന്നു കൊണ്ട് യാത്ര ചെയ്ത് പൊന്നാനിയിൽ വന്ന കല്ലാണ്. ആ കല്ല് ബറകത്തിന് വേണ്ടി അവിടെ കുഴിച്ച് മൂടിയിട്ടുണ്ട്. കല്ലിൻ്റെ പുറത്തിരുന്ന് യമനിയിൽ നിന്ന് വന്നെന്ന്, ആ കല്ല് അവിടെ കുഴിച്ച് മൂടിയേക്കുവാന്ന്, അവിടെ ഇരുത്തിയേക്കുവാന്ന്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ മുനീർ ബാക്കവിക്ക് ഒരു സ്നേഹമുണ്ടെങ്കിൽ, എനിക്ക് അദ്ദേഹത്തെ നേരിട്ട് അറിഞ്ഞുവിടാത്തതുകൊണ്ടാണ്, പുള്ളിയെ കൊണ്ടുവന്ന് ആ കല്ലിൻ്റെ പുറത്ത് കുറച്ച് നേരം ഒന്ന് ഇരുത്ത്, ആ കല്ല് എങ്ങോട്ടെങ്കിലും പോകുന്നെങ്കിൽ അങ്ങ് പോട്ടെ. ഇവിടെ ഒരു ജോലി കിട്ടില്ല. ചിലപ്പോൾ അതിനകത്ത് ഇരുത്തിയാൽ യമനിലേക്ക് ആ കല്ല് തിരിച്ചു പോയാലോ.
എല്ലാവരും രക്ഷപ്പെട്ടില്ല, തീർന്നില്ല. നിങ്ങൾ വിചാരിക്കാം, ഞാൻ പറഞ്ഞില്ലേ പകരെ ഉസ്താദിനെ തോൽപ്പിച്ചു എന്ന് പറഞ്ഞത് വെറുതെ അല്ല, എനിക്കും അതിൽ വലിയ സങ്കടമുണ്ട്. പകരെ ഉസ്താദ് അങ്ങനെ തോക്കേണ്ട ഒരാളല്ല. അതുകൊണ്ട് ഇനി കൊറോണ വന്നാൽ പോലും നമ്മൾ പേടിക്കേണ്ട, മുനീർ ബാക്കവി ഉസ്താദുണ്ട്. വാക്സിനേഷനൊന്നും, കാരണം രാജ്യവും ലോകവും മുഴുവൻ ഞെട്ടിത്തരിച്ച് നിൽക്കുക. അപ്പം അതുകൊണ്ട് അതിൻ്റെ പരിഹാരം മുനീർ ബാക്കവി ഉസ്താദിൻ്റെയിലുണ്ട്, കേട്ടോളൂ. കള്ളന്മാരെ ശല്യം വരിയിൽ ഉണ്ടാകൂല. എന്റെ വീട്ടിൽ വന്നാ കാണാ, ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് നമ്മളെ വീട്ടിൽ ആ കൊറോണ എത്തിയിട്ടില്ല. വേങ്ങര എന്നിട്ട് തങ്ങളെ വെയിൽ പോയ അവിടെയും കാണാ, തങ്ങൾ പാപ്പാന്റെ പേരിലും കൊറോണ ഇല്ല. ഇത് വെച്ച കുറേ പേരെ ദ്വീപിലുണ്ട്, ആ വീടുകളിലൊന്നും കൊറോണ എത്തിയിട്ടില്ല. വടവൂർ കോട്ടയുടെ 10-50 വീടുകളിലുണ്ട്, അവിടെ ഒന്നും കൊറോണ എത്തിയിട്ടില്ല. ഈ കൊറോണ പോയ ഇനി വാരം നേരം വരാണ്ടോ? അതും നോക്കി വരൂല. ആ ഇനി മോദി പറയണേ ഇപ്പോഴത്തെ എല്ലാ മാപ്പിളാരും പോണെന്ന്, ഇതുള്ള പരക്കാർ പോണ്ടി വരൂല. ഇതുള്ള പരക്കാർ ജോലിപട ചോളി ആരും പോകാൻ പറയില്ല. പുള്ളിയെ വിൽക്കുന്ന ഒരു സാധനമാണ്, അത് വീട്ടിൽ വില കൊടുത്തു അത് വാങ്ങിച്ചാൽ ഇതൊന്നും ഉണ്ടാവത്തില്ല, യാതൊരു കുഴപ്പവും ഇല്ലെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അതാണ് അദ്ദേഹത്തിൻ്റെ പുതിയൊരു പ്രോഡക്റ്റ്. ഈ പ്രോഡക്റ്റിൻ്റെ പേര് വമിം മിഹനി എന്ന് പറയുന്നതാണ് ഈ പ്രോഡക്റ്റിൻ്റെ പേര്. ആ പ്രോഡക്റ്റാണ് ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാവുന്നത്. നിങ്ങൾക്ക് മുനീർ ബാക്കവി അറ്റ് വമിം മിഹനി എന്ന് ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ ഒക്കെ അടിച്ചു കൊടുത്താൽ ഈ സാധനം കിട്ടും, ഒന്നും സംഭവിക്കില്ല. ഈ മലക്കുൽ മൗത്ത് വരുമോ ഇല്ലയോ എന്നൊന്നും റൂഹ് പിടിക്കാനേ, നമ്മളെ വിളിച്ചോ റൂഹ് പിടിച്ചോണ്ട് വന്ന മലക്ക് വരുമോ ഇല്ലയോ എന്നൊന്നും അറിഞ്ഞുകൂടാ. ഏതായാലും ഇത് എവിടെ എങ്കിലുമൊക്കെ ഇതൊന്ന് കെട്ടി റെഡിയാക്കി കൊടുക്കണം, അതിൻ്റെ കാശ് അടച്ച് വാങ്ങിച്ചുകൊണ്ട് പോവുകയും വേണം. അപ്പോൾ ഇനി കൊറോണയും ബാക്കിയുള്ള കാര്യങ്ങളും ഒന്നും വരത്തില്ല. പിന്നെ ആദ്യം പറഞ്ഞ ആ കല്ലിൻ്റെ പുറത്ത് നമുക്ക് മുനീർ ബാക്കവിയെ ഒന്ന് ഇരുത്തിയും വേണം.